ഹലോ, അസ്സലാമു അലൈക്കും. ഓർഗാനിക് ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് 1 കപ്പ് മൈദ, 5 സ്ലൈസ് ബ്രെഡ്, കുക്കുംബർ, ടൊമാറ്റോ, കൊറിയാൻഡർ ലേസ്, മയോണൈസ്, അതുപോലെ ടൊമാറ്റോ സോസ്, ചിക്കൻ്റെയോ ബീഫിൻ്റെയോ മസാല ഫില്ലിങ്സിന് ആവശ്യമായിട്ട് ബ്രെഡ് ക്രംസ്, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ. 1 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഞാൻ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 5 സ്ലൈസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞ് വെക്കുക. അതിനുശേഷം ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവിൽ നിന്ന് 1 ചപ്പാത്തിയുടെ വലുപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഉരുളി എടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തിയുടെ വലുപ്പത്തിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഇതിൽ ഫില്ലിങ്സ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇറച്ചി മസാലയാണ്. നമ്മൾ സാധാരണ ഇറച്ചിയടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ള സെയിം ഇറച്ചി മസാലയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതുപോലെ 4 പീസായിട്ട് നമ്മൾ ആ പരത്തിയതിനെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ചേർക്കുന്ന ഫില്ലിങ്സ് ആണ് കാണിക്കുന്നത്, ഇറച്ചി മസാല, അതുപോലെ മയോണൈസ്, പിന്നെ കുക്കുംബർ, ടൊമാറ്റോ, കൊറിയാൻഡർ ലീവ്സ്, ഇതൊക്കെയാണ് ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൽ നിന്ന് 1 പീസ് എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഒരു ബ്രെഡ് സ്ലൈസിൻ്റെ 1 പീസ് എടുത്ത് അതിലേക്ക് മയോണൈസ് പുരട്ടി കൊടുക്കുക. ശേഷം അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഇറച്ചി മസാല ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ഫില്ലിങ്സ് ആയിട്ട്. അതിന് മുകളിലായിട്ട് കുക്കുംബർ വെച്ച് കൊടുക്കുക, അതിന് മുകളിൽ ടൊമാറ്റോ, അതിന് മുകളിലായിട്ട് കൊറിയാൻഡർ ലീവ്സ് വെച്ച് കൊടുക്കുക. അതിനുശേഷം വേറൊരു പീസ് എടുത്ത് ഒന്നുകിൽ നമുക്ക് മയോണൈസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം 4 സൈഡിൽ നിന്ന് നമ്മൾ ഇതിനെ കവർ ചെയ്തെടുക്കണം. ഒരു ബോക്സ് പോലെ കവർ ചെയ്തെടുക്കുക. നല്ല രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാ ബോക്സും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1 മുട്ടയിലേക്ക് 2 സ്പൂൺ പാലും കുറച്ച് ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോക്സ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ബോക്സും ഞാൻ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 10 മിനിറ്റ് നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. അത് ബ്രെഡ് ക്രംസ് ശരിക്കും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം പാൻ വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ഓരോന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്, എന്നാൽ മാത്രമേ എല്ലാ ഭാഗവും നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് വരികയുള്ളൂ. അപ്പോൾ 1 ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും നല്ല രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം.
അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റിയാണ്. അപ്പോൾ എല്ലാ ബോക്സും ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ കഴിക്കാൻ വളരെ ടേസ്റ്റും ആണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള വെറൈറ്റി സ്നാക്കാണിത്. നല്ല കുട്ടി ബോക്സ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും, കാരണം അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സിനൊക്കെ സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അസ്സലാമു അലൈക്കും.